കുറച്ചുകൂടി സ്പീഡിൽ പോ ചേട്ടാ. ഡോക്ടർ ചെല്ലണം. ഫസ്റ്റ് ഫ്ലോറിൽ അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. അബോർഷൻ ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടാ. എന്താടി നിന്റെ കുട്ടി നിനക്ക് വേണ്ടേ? വേണം, പക്ഷെ കുഞ്ഞ് ജീവിക്കില്ല എന്നും അംഗവൈകല്യം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. ആര്? ഈ ഡോക്ടർ. നേരാണോ? സത്യമാണോ ഇവളീ പറഞ്ഞത്? അതെ. എങ്ങനെ അറിയാം? പറയൂ, എങ്ങനെ അറിയാം? ബാലമണി അബോർട്ട് ചെയ്യാൻ എന്താ കാര്യം? അതൊക്കെ അവർക്കറിയാം, അവരൊരു ഡോക്ടറാ. I'm also a doctor and a gynecologist. പക്ഷേ ഇവളുടെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഈ ഡോക്ടർ അല്ലേ ഇവളെ ചെക്കപ്പ് ചെയ്തത്? So what? ഡോക്ടർ, give me the x-ray. ECG and the scanning report. അല്ല, അത് നിങ്ങൾ സ്കാൻ ചെയ്തോ? എന്താ എക്സ്റേ എടുത്തില്ലേ? കുട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ? വാട്ട് ഈസ് ദ കണ്ടീഷൻ? പറയൂ, പറയാതെ വിടില്ല നിങ്ങളെ ഞാൻ. കം ഓൺ, ടെൽ മീ. Otherwise, I will call the police. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇയാൾ പറഞ്ഞിട്ട് ഇയാൾ എന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത്.
you devil! എത്ര സമ്മർദ്ദം ഉണ്ടായാലും എത്ര പ്രലോഭനം ഉണ്ടായാലും രോഗിക്ക് മുമ്പിൽ ദൈവമായിരിക്കണം ഡോക്ടർ. വൈദ്യശാസ്ത്രം കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിയണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ടാവണം ഡോക്ടർക്ക്. സ്റ്റെതസ്കോപ്പിൽ അളക്കുന്ന സ്പന്ദനത്തിനും അപ്പുറം ഡോക്ടർക്കും രോഗിക്കുമിടയിൽ ദൈവികമായ ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഇവിടെ നിന്ന് കൊല്ലും നിന്നെ ഞാൻ. എന്ത് ധൈര്യത്തിലടാ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ നീ എന്ന് തീരുമാനിച്ചത്? കൊടുപ്പിക്കട്ടെ, ഇവളെ കൊണ്ടൊരു പരാതി ഞാൻ. ഇത്ര കഴിവ് കെട്ട ഒരു പെണ്ണായി പോയല്ലോടി നീ. ആവശ്യത്തിനും അനാവശ്യത്തിനും നിന്നങ്ങ് കരഞ്ഞോളും. നിന്റെ ഈ കരച്ചിലൊന്ന് നിർത്താവോ? ആദ്യം കരയുന്ന പെണ്ണിനെ വീണ്ടും വീണ്ടും കണ്ണീര് കുടിപ്പിക്കുകയുള്ളൂ എല്ലാവരും. എന്നോട് സ്നേഹം കാണിച്ചപ്പോ വിശ്വസിച്ചു പോയി ഞാൻ. ഒരുപാട് സന്തോഷിച്ചു പോയി. ഇതിനായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ അറിയണം. പെട്ടെന്ന് കാണിക്കുന്ന സ്നേഹം കള്ളത്തരമായിരുന്നു എന്ന് മനസ്സിലാക്കണമായിരുന്നു. അമ്മയും ഇതിനൊക്കെ കൂട്ടുനിന്നതിലാ എനിക്ക് സങ്കടം. ഞാൻ കൂട്ടുന്നതല്ല, അനന്തുവിനോടുള്ള സ്നേഹം കൊണ്ട് മൗനം പാലിച്ചതാ. മക്കളോടുള്ള സ്നേഹം അമ്മയായാലേ മനസ്സിലാവൂ. അത് തന്നെ ഞാനും പറയുന്നത്. ബാലാമണി ഒരു അമ്മയാ. അവളുടെ കുട്ടിയോട് അവൾക്കും കാണില്ലേ സ്നേഹം? അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? ഞാൻ പിന്നെ എന്തു വേണമായിരുന്നു? അന്യന്റെ കുട്ടിയെ അഴകത്ത് കുട്ടിയായിട്ട് വാഴിക്കാൻ തീരുമാനിക്കണമായിരുന്നോ? അതോ ഇത്തരം ഒരു പെണ്ണിനെ എല്ലാം മറന്ന് സ്നേഹിക്കാൻ അനന്തുവിനോട് നിർബന്ധിക്കണമായിരുന്നോ? ഇത്തരം ഒരു പെണ്ണ് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചീത്തയായിട്ടില്ല ഇതുവരെ ബാലാമണി. സ്നേഹിച്ചത് മുഴുവൻ അനന്തുവേട്ടനെ. എന്റെ വിരലിൽ പോലും ഒന്ന് തൊട്ടിട്ടുള്ള പുരുഷൻ അനന്തുവേട്ടന. പറഞ്ഞതും അനന്ത് പറഞ്ഞതും കൂടി അമ്മ ഒന്ന് കൂട്ടി ആലോചിക്കണം. കുറച്ചെങ്കിലും സത്യം ബോധ്യപ്പെടും. മരുമക്കൾ പറയുന്നതല്ല, എന്റെ മക്കൾ പറയുന്നതാ എനിക്ക് പ്രധാനം. അവരെന്നോട് കള്ളം പറയില്ല. ഞാൻ അങ്ങനെയാ അവരെ വളർത്തിയത്. എല്ലാ കാരണവന്മാരുടെയും വിചാരം ഇത് തന്നെയാ, തങ്ങളുടെ മക്കൾ കളവ് പറയില്ല എന്ന്. അമ്മയുടെ കുഴപ്പം അമ്മ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്റെ കുഴപ്പോ? അമ്മയ്ക്ക് സ്വന്തം മക്കളോടുള്ള അമിതമായ സ്നേഹം, അമിതമായ വിശ്വാസം, അത് മാറ്റിവെച്ചിട്ട് ചിന്തിച്ച മരുമക്കളുടെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവും. ദേ, ഒരു കാര്യം ഞാൻ പറയാം. എന്നെ ചോദ്യം ചെയ്യാനോ എന്നെ ന്യായം പഠിപ്പിക്കാനോ അല്ല നിന്നിവിടെ കിട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കാര്യം പറയണ്ടേ? വേണ്ട, എന്നോട് എന്റെ മക്കളുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഒരപേക്ഷയുണ്ട്. ബാലാമണിയുടെ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. പ്രസവിക്കുന്നത് വരെയെങ്കിലും സമയം തരണം. അവൾക്കല്ല, എനിക്ക്. അഴകത്തെ ആനന്ദിന്റെ ഭാര്യയായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് മരണവും ജനനവും കണ്ട ഒരു ഡോക്ടറായിട്ടാ. ബാലാമണി പ്രസവിക്കട്ടെ. പിതൃത്വം തെളിയിക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, നമുക്കത് നടത്താം.
കുട്ടി അനന്തുവിന്റേതല്ലെങ്കിൽ നിയമപരമായി തന്നെ പിരിയട്ടെ. ബാലാമണിയെയും കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് പടിയടയ്ക്കാം നമുക്ക്. അതുവരെ ഉപദ്രവിക്കരുത്. അപേക്ഷയാണ്.